നാവെടുത്ത് തമാശയ്ക്ക് പോലും ഒരു കളവ് പറയാത്ത ആളായിരുന്നു ഉണ്ണിമായ. ആ കുട്ടിയെ താൻ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മുന്നിൽ പോലും നിർത്തി അഭിനയിപ്പിച്ചു. ഭാര്യയാണെന്ന് കള്ളം പറയിച്ചു ഇല്ലേ? പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഉണ്ണിമായ എല്ലാം സഹിക്കുന്നതും മരിച്ചതുപോലെ ജീവിക്കുന്നതും എല്ലാം പണ്ടെന്നോ ആരാധിച്ചു പോയ ആ പഴയ ഗായകൻ നിരഞ്ജനോടുള്ള ആരാധന കൊണ്ട് മാത്രമാണ്. ഇന്ന് ചെറിയച്ചയുടെ മനസ്സിൽ അതുല്യ ഗായകന്റെ സ്ഥാനത്ത് ചതിയനായ സ്വാർത്ഥന്റെ മുഖമായിരിക്കും നിങ്ങൾക്ക്. അതിലും വികൃതമായ ചിത്രമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ. സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് ഈ ലോകം മുഴുവൻ ഉണ്ണിമായ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിപ്പിച്ചപ്പോ ഒരു സുഹൃത്തിന്റെ ആത്മാർത്ഥതയാണെന്നാണ് അന്ന് ഞങ്ങൾ കരുതിയത്. മനഃപൂർവ്വം ഞങ്ങളെ വഴിതെറ്റിച്ച് വിട്ടിട്ട് സ്വന്തം കാര്യം നേടാനുള്ള തന്ത്രമായിരുന്നു അതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ അല്പം വൈകിപ്പോയി. കൺകണ്ട ദൈവമെന്ന് പാടി പുകഴ്ത്തി അതേ നാവുകൊണ്ട് തന്നെ പറയാം, ഈ ചെയ്ത് ചതിക്ക് എണ്ണി എണ്ണി പകരം പറയേണ്ടി വരും നിങ്ങൾ. ജിഷ്ണു മതി, എന്റെ അവസ്ഥ മനസ്സിലാക്കിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. എന്തവസ്ഥ? എന്തവസ്ഥയാ നിങ്ങൾക്ക്? കാമുകിയായ റോസ്മേരിയെ കെട്ടാൻ വേണ്ടി ഉണ്ണിമായ ചതിച്ച് പരമ്പര ഉണ്ടാക്കാൻ നോക്കിയ അവസ്ഥ പറഞ്ഞാണോ നിങ്ങൾ ന്യായീകരിക്കാൻ പോണത്? ഇനി നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ശരി, ഞാൻ പറയുന്നത് കേൾക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഉണ്ണിമായ ഉണ്ടല്ലോ, സ്വാമിയാർ മഠത്തിലേക്ക് ചെല്ലേ, ചെന്ന് ചോദിക്കല്ലാം. സർവം സഹായ ഭൂമിദേവിയല്ലേ ചെറിയേച്ചി? പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ മനസ്സ് കുളിർക്കും. നിരഞ്ജൻ സാർ ഇപ്പോഴും മഹാനാണ്. ഈ മനസ്സ് വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യില്ലെന്ന്. മനസ്സിന്റെ സ്ഥാനത്ത് കാര്യരിമ്പ് പോലും ഇല്ലാത്തവനാണ് താനെന്ന് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. ജിഷ്ണു പ്ലീസ്, ഇതൊരു സ്റ്റുഡിയോ ആണ്, ആൾക്കാർ കേൾക്കും, വെറുതെ ഋഷി ഉണ്ടാക്കരുത്. അപ്പോ അഭിമാനമൊക്കെ ഉണ്ടല്ലേ, ആരാധകർ കല്ലെറിയുന്നു പേടിച്ചിട്ടാവും. നിങ്ങളെക്കാൾ അഭിമാനം നോക്കുന്നവരാ ഞങ്ങൾ. ഇത്രയും വൃത്തികെട്ടൊരു മനുഷ്യനുമായി കൂടുതൽ നേരം സംസാരിച്ചാൽ ഞങ്ങളിൽ എന്തെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നശിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പോവാ. അതിനു മുമ്പ് ഇത് പിടിച്ചോ. നിരഞ്ജൻ എന്ന ആസ്ഥാന ഗായകന്റെ റെക്കമെൻഡേഷനിൽ സ്വാമിയാർ മഠം സ്കൂളിൽ കിട്ടിയ ജോലി രാജിവെച്ചുകൊണ്ടുള്ള കത്ത്. ഹാഫിസ്, ജോലി നേടിത്തന്ന നിങ്ങൾക്ക് തന്നെ ഇത് തരണമെന്ന് തോന്നി. ഓട്ടെ, ഈ മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയിട്ട് നോക്കി നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്ന കുട്ടികളുടെ സന്തോഷമല്ലേ? അതാ പോറ്റി എനിക്ക്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ നിമിഷത്തിൽ ദൈവമായിട്ട് കൊണ്ടിട്ടുന്ന ആയുധ എനിക്ക് റോസ്. മഹാദേവ, നീ വിചാരിക്കും പോലെ ഈ റോസ് അത്ര വലിയ സംഭവം ഒന്നും ആകാൻ പോകുന്നില്ല. നീ പറയുന്നത് കേട്ടോണ്ട് ആ പിള്ളേര് സാമിയാറ മടത്തിൽ ചെന്ന് എന്തോ സംസാരിച്ചതോടെ അതങ്ങ് കഴിഞ്ഞു. ഉണ്ണിമായ പോലും അത് മൈൻഡ് ചെയ്തിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞു. രാമു കാര്യാട്ടിന്റെ ചെമ്മീൻ കണ്ടിട്ടുണ്ട്. കപ്പൽ വന്ന് ഇടിച്ചു തകരുന്ന ഒരു കൂറ്റൻ മഞ്ഞും മലയുണ്ട്, ഐസ്ബർഗ്. അതുപോലെ പുറമേ നിന്ന് നോക്കിയാൽ ഒന്നും കാണില്ല, നിസ്സാരമാണെന്ന് തോന്നുകയും ചെയ്യും. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോ അത് അതിന്റെ തനി സ്വഭാവം കാണിക്കും. നിന്റെ ആ മോഹം നടക്കാൻ പോണില്ലെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. അത്ര പെട്ടെന്നൊന്നും ഉണ്ണിമായയുടെ മനസ്സ് നിരഞ്ജനെതിരെ തിരിയില്ല. അവളെ നല്ല ഒന്നാന്തര ഒരു പെണ്ണാ. ഈ പറഞ്ഞത് നേരാ, ഉണ്ണിമായ നല്ല പെണ്ണാ. ആ സ്വഭാവത്തിൽ തന്നെയാ എന്റെ പ്രതീക്ഷയും. ഒരു യഥാർത്ഥ പെണ്ണിന്റെ മനഃശാസ്ത്രം അറിയുള്ളൂ. അവള് ഭൂമിദേവിയെ പോലെ സർവം സഹായായിരിക്കും. പക്ഷെ ഒന്ന് പുകഞ്ഞു തുടങ്ങിയാൽ അഗ്നിപർവ്വതം പോലെയാ. പരമാവധി ഉള്ളിൽ ആദികളങ്ങ് അടക്കും. സഹിയിടുമ്പോ ഒരു പൊട്ടിത്തെറിയുണ്ട്. സ്വയം നശിച്ചും സർവ്വതും നശിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു സ്ഫോടനം.
എന്താ അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ പറ്റിക്ക്? അപ്പോ നീ സർവ്വതും കണക്കൂട്ടിയുള്ള പുറപ്പാടാണ് അല്ലേ? അയ്യോ, അത് ഈ മഹാദേവനല്ല, സാക്ഷാൽ മഹാദേവനല്ലേ പോറ്റി എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ. അതിനുള്ള വഴി ഒരുക്കി കൊടുക്കാൻ ഈ ഉള്ളവനെ ഏൽപ്പിച്ച അനുസരിക്കാതിരിക്കാൻ പറ്റുമോ പോറ്റി എനിക്ക്? അനുസരിക്കും. എന്നിട്ട് അവളുടെ തകർച്ചയിലേക്കുള്ള എല്ലാ വഴികളും തുറന്നിട്ട് കൊടുക്കും. ആദ്യം പ്രമാണിമാർ, പിന്നീട് ഉണ്ണിമായ, ഇപ്പോ അവളുടെ ചെങ്കടികൾ ഹാഫിസും ജിഷ്ണുവും. ഇനി റോസിന്റെ കാര്യം ഉണ്ണിമായ അല്ല അറിയേണ്ടത്, ഉണ്ണിമായയുടെ വിവരം റോസ് അറിയണം. അതോടെ അവസാനിക്കും എല്ലാം. ഇക്കാര്യത്തിൽ ആർക്കും എന്തും പറയാം വെങ്കടി. ജിഷ്ണുവും ഹാഫിസും പറഞ്ഞത് അവരുടെ അഭിപ്രായങ്ങളാ, അതിന് അതിൻ്റെതായ ഗൗരവമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. പുറത്തുനിന്ന് നോക്കി കാണുന്നവർ എന്തു പറയുന്നു എന്നുള്ളതല്ല ഇപ്പൊ നമ്മുടെ പ്രശ്നം. എല്ലാ ചോദ്യവും ഉണ്ണിമായക്ക് നേർക്കാവുമ്പോ നമുക്ക് മുന്നിവെച്ചു പോലും തെറ്റുകാരിയെ പഴിചാരുമ്പോ ആ പാവം നിന്ന് ഉരുകിപ്പോവുകയല്ലേ? 100% ശരിയും തന്റെ ഭാഗത്തായിട്ടും എല്ലാം ഏറ്റുപറഞ്ഞ് സ്വയം തെറ്റുകാരിയുടെ വേഷം എടുത്ത് അണിയുന്നത് കാണുമ്പോ മോളുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ ചൂളിപ്പോവുകയല്ലേ ദ്രൗപദി? അത് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണെന്ന് കരുതിയാ മതി വെങ്കടി. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, പക്ഷേ അവിടെയും ലക്ഷ്മി മോൾ എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനി ആ അഭിപ്രായം മാറാതെ നോക്കേണ്ടതും നമ്മുടെ കടമയാണ്. ദ്രൗപദി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മകൻ പോലും വേണമെങ്കിൽ സഭക്കാരുടെ മുൻപിൽ എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞെന്നിരിക്കും. പക്ഷേ ലക്ഷ്മിമോൾ അത് പറയില്ല. അത്രയ്ക്കിഷ്ടമാണ് അവക്ക് ഹരിക്കുട്ടനെ. ആ ഇഷ്ടം കുറയുന്ന ഓരോ നിമിഷവും നമ്മൾ അപകടത്തിലേക്കാവും നീങ്ങുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടായാലും ഹരിക്കുട്ടന്റെ മുഖം ലക്ഷ്മിമോളുടെ മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം വെങ്കിടി. അതിനെന്നേക്കാൾ മിടുക്കൻ വെങ്കിടി തന്നെയാണ്. ചെല്ല്, ചെന്ന് സംസാരിച്ചു നോക്കൽ ലക്ഷ്മിമോളോട്. ആ മനസ്സ് അല്പമെങ്കിലും ചലിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഉറപ്പിക്കണം വെങ്കിടി, സൂക്ഷിച്ചേ മതിയാകുമെന്ന്. അല്ലെങ്കിൽ ഒരിക്കൽ ഉപേക്ഷിച്ച വിഷം ഒരിക്കൽ കൂടി കയ്യിലെടുക്കേണ്ടി വരും നമുക്ക്. ജിഷ്ണുവും ഹാഫീസും അങ്ങനെയൊക്കെ പറഞ്ഞത് മോളെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛൻ മോളോട്, ഹരിക്കുട്ടനെ കുറിച്ച് അവരോട് മോള് പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണോ? അവൻ മോളെ ചതിക്കുകയാണെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? ചതിക്കുന്നത് ഞാൻ എന്നെ തന്നെയാണ്. അതിന് മറ്റൊരാളെ പഴിചാരുന്നത് എന്തിനാ? പിന്നെ നിരഞ്ജൻ സാറിന്റെ കാര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ദ്രോഹിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്, പ്രത്യേകിച്ചു എന്നെ. ആ ഇഷ്ടത്തെ തെറ്റിദ്ധരിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. പറഞ്ഞ വാക്കുകൾക്കൊക്കെ മറുവശം ചിന്തിച്ച് മോഹിച്ചത് എന്റെ അബദ്ധം. പിന്നെ പിന്നെ ഞാൻ എന്തിനാ അദ്ദേഹത്തെ വെറുക്കണം? ജിഷ്ണു പറഞ്ഞതുപോലെ
പണവും പ്രതാപവും കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ച് എല്ലാം മറന്നവളാണ് ഞാൻ എന്ന് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ മോളെ. പണം തന്ന് മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാമിയാർ പടത്തിനൊരു പരമ്പര ഉണ്ടാവണമെന്ന് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ അങ്ങനല്ല മോളെ. ഈ വീടിന്റെ മരുമോള് തന്നെയാ ലക്ഷ്മോള്. അങ്ങനെ കാണാനേ പറ്റുന്നുള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണമ്മേ. മറ്റൊരു പെണ്ണിന് അവകാശപ്പെട്ടൊരു സ്ഥാനം മോഹിക്കാന്ന് വെച്ചാ എന്തവകാശം? ആര് കൊടുത്ത അധികാരം ആ റോസിന് ഹരിക്കുട്ടന് മേലുള്ളത്? അതൊന്നും അവകാശമല്ല മോളെ. സ്വയം നേടിയെടുത്ത അധികാരം മാത്രമാണ് ഈ പറയുന്ന റോസിന് അവനിലുള്ളത്. അതിലും അന്തസ്സായിട്ട് ഈ താലി കാണിച്ച് മോൾക്ക് പറഞ്ഞുകൂടെ ഹരിക്കുട്ടന്റെ വേളയാണെന്ന്? ഒന്നും ആരെയും ബോധ്യപ്പെടുത്തണ്ട. എനിക്ക് പിടിച്ചു വാങ്ങാൻ വേണ്ട. അതൊന്നും താങ്ങാനുള്ള ശക്തി നിരഞ്ജൻ സാറിന്റെ മനസ്സിലുണ്ടാവില്ല. പാവമാണ് സാറ്. എന്റെ ഇഷ്ടങ്ങളെക്കാൾ ഞാൻ വില കൊടുക്കുന്നത് സാറിന്റെ ഇഷ്ടങ്ങൾക്ക്. അത് നടക്കണം. അത് മാത്രമേ നടക്കാവൂ. അങ്ങനെ ത്യാഗം സഹിക്കാൻ നിന്നാൽ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കി ജന്മം നൽകുന്ന കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് സ്വാമിയാർ മഠത്തിൽ നിന്നും അവന്റെ ജീവിതത്തിൽ നിന്നും ഒരുപോലെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും മോൾക്ക്. എന്താ പൂർണ്ണ മനസ്സോടെ ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയുമോ മോൾക്ക്? എല്ലാം ഉപേക്ഷിച്ചിറങ്ങാവും. വരുന്ന വഴിയാണോ അതോ വല്ല റെക്കോർഡിങ്ങിന് വന്നാണോ? റെക്കോർഡിങ്ങിന് വന്നത് തന്നെയാ. പക്ഷെ ഒന്ന് മനസമാധാനത്തോടെ ചെയ്യാൻ നിങ്ങൾ ആരും എന്നെ അനുവദിക്കില്ലല്ലോ. ഇനി ഒരിക്കലും ഈ നശിച്ച വീട്ടിൽ കാലെടുത്ത് കുത്തരുതെന്ന് കരുതിയാണ് അന്ന് ഞാൻ ഇറങ്ങിപ്പോയത്. പക്ഷെ എങ്ങനെയാ, ഇപ്പൊ സർവപാപവും എന്റെ തലയിലല്ലേ? തെറ്റ് ചെയ്തത് ഞാൻ, ചതിയനായത് ഞാൻ. അതിനുവേണ്ടി എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? റോസിനെ ഇഷ്ടപ്പെട്ടു പോയതോ? പ്രായശ്ചിത്തമെന്നും പാരമ്പര്യമെന്നൊക്കെ പറഞ്ഞ് ഓരോ നിന്നെ കൊണ്ട് കാട്ടിക്കൂട്ടിച്ചു. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. എന്നിട്ടും വെറുതെ വിടില്ലാന്ന് വെച്ചാ? അല്ല, ഇങ്ങനെ ചാടിത്തുള്ളാൻ വേണ്ടി ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളായിട്ട് എന്തിനു ചെയ്യണം? പകരം ചെയ്യിക്കുന്നുണ്ടല്ലോ എല്ലാം. നീ കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് തുറന്നു പറമോനെ. വായിച്ചു നോക്ക്, വായിച്ചു നോക്കിയാട്ടെ. ഇവിടുന്ന് പറഞ്ഞുവിട്ട ദൂതന്മാര് കൊണ്ടുവന്നെന്റെ മുഖത്തെറിഞ്ഞു തന്നതാ ഹാഫീസിന്റെ രാജിക്കത്ത്. പെൺചതിയനായ നിരഞ്ജൻ റെക്കമെന്റ് ചെയ്ത് കിട്ടിയ ജോലി അവന് നാണക്കേടാണ് പോലും. പരസ്യമായിട്ട് സ്റ്റുഡിയോയിൽ വെച്ചാണ് അവരിത് അറിയിച്ചത്. എല്ലാം തകർത്തെടുത്തപ്പോ സമാധാനമായല്ലോ രണ്ടാൾ. ഒരു ഉപകാരം കൂടി ചെയ്യണം. ഇനിയും ആരുടെ മുന്നിലൊക്കെ മാപ്പിരുന്നാണ് ഞാൻ ശാപമോക്ഷം നേടേണ്ടതെന്നും കൂടി പറഞ്ഞു തരണം രണ്ടാളും. ഹാഫീസിനോടോ ജിഷ്ണുവിനോടോ അതോ ഉണ്ണിമായുടെ കാല് പിടിച്ച് മാപ്പ് പറയണോ ഞാൻ? ും പാരമ്പര്യത്തോടുമുള്ള സെന്റിമെന്റ്സ്
ഞാൻ കാരണം ആരും വിഷമിക്കരുതെന്ന ആഗ്രഹം അതാ എന്നെ പോയി തൃശങ്കു സ്വർഗത്തിലാക്കിയിരിക്കുന്നത്. ഞാൻ നിമിത്തം സാർ ഒരുപാട് വേദനിക്കുന്നു എന്നറിയാം. പറഞ്ഞതാ ഞാൻ ജിഷ്ണുവിനോടും ഹാഫിസിനോടും സാറിനെതിരെ ഒന്നും പറയരുതെന്ന്. അവരെ ഞാൻ കുറ്റം പറയില്ല ഉണ്ണിമായെ, അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കൂ. ഒന്ന് ചിന്തിച്ചാ സത്യമല്ലേ അത്? പലവട്ടം അവർക്ക് മുന്നിൽ പോലും ഞാൻ നാടകം കളിച്ചു, ഞാനും താനും ചേർന്ന് കബളിപ്പിച്ചു അവരെ. എന്നിട്ടും ഒരിക്കൽ പോലും സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലല്ലോ ഞാൻ. ഇതിനൊക്കെ സാറിനേക്കാൾ തെറ്റ് ചെയ്തത് ഞാനല്ലേ? എന്നെ പഴിച്ചോട്ടെ അവര്. താൻ എങ്ങനെ തെറ്റുകാരിയാവും? സ്വാമിയാർ മഠത്തിൽ നിന്നും താൻ വാങ്ങിയ പണത്തിനുള്ള നന്ദി കാണിച്ചു എന്നല്ലേ ജിഷ്ണു ഹാഫിസും ചിന്തിക്കൂ. ഞാനും എവിടെയോ കിടക്കുന്നൊരു കാമുകിക്ക് വേണ്ടി തന്നെ ബലിയാടാക്കിയവൻ, ജീവിതം വച്ചു നീട്ടി കൊതിപ്പിച്ച് ചതിച്ചവൻ, ഒന്ന് ചിന്തിച്ചാൽ സത്യമല്ലേ അത്? അങ്ങനെയൊന്നും ചിന്തിച്ച് സാർ വിഷമിക്കരുത്. ഈ മനസ്സ് എന്തായിരുന്നു എന്ന് ആരെക്കാളും കൂടുതൽ അറിയാവുന്നവളാണ് ഞാൻ. എന്റെ രക്ഷയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തൊരു വഴി അങ്ങനെ കാണുന്നുള്ളൂ ഞാനിതിനെ. പിന്നെ എന്റെ മനസ്സിൽ തോന്നിയ മോഹങ്ങൾ, വിവരമില്ലാത്തൊരു പെണ്ണിന്റെ പൊട്ട മനസ്സിൽ തോന്നിയ ചിന്തകളായിരുന്നു അതെന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിച്ചോളാം ഞാൻ.